അമ്മ എന്ന് പറഞ്ഞാൽ വളരെ ആർക്കും മിംഗിൾ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. അമ്മയുടെ വൈകാരികത്തെ പല രീതിയിൽ ഇവർ ചൂഷണം ചെയ്തിട്ട് ദിവസം ഫോൺ കോൾ ചെയ്യുന്നു, അല്ല മെസ്സേജ് അയച്ചു, ഞങ്ങളെപ്പോഴും മെസ്സേജ് അയക്കുന്നു, അമ്മയുമായിട്ട് ഡെയിലി മെസ്സേജ് അയക്കുന്നു എന്ന ഇല്ലാത്ത കാര്യങ്ങൾ, ഈ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ അടുത്ത മാർക്കറ്റിംഗ്. അമ്മയുമായിട്ട് അല്ലെങ്കിൽ ഈ കുടുംബവുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് എന്ന് പിന്നെ അന്ന് തന്നെ അവിടുന്ന് അറിയാം. നമുക്ക് പിന്നെ ഈശ്വർ മാൽപ്പേ തിരിച്ചു പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദമുണ്ടായിരുന്നു. ആ വിവാദത്തിൽ അവർ ചെയ്ത പണി എന്താണെന്ന് വെച്ചാൽ, അമ്മയെ ആ ലൈവിൽ, അമ്മയ്ക്കറിയില്ല അത് ലൈവിലാണ് പോകുന്നത്, അമ്മേനെ വിളിച്ചിട്ട് ഫോണ് കൊടുത്തിട്ട് മാധ്യമങ്ങൾ മുന്നിൽ വെച്ചു. നമുക്ക് എത്ര മ്ലേച്ഛപരമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തതെന്ന് ഓർക്കും. അല്ല, എന്നിട്ട് അതിനുശേഷം പിന്നെ അമ്മ വളരെ പിന്നെ വൈകാരികമായിട്ട് നിൽക്കുകയും, അമ്മയ്ക്ക് ഇതിനിടയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, സ്ട്രോക്കിൻ്റെ ഇഷ്യൂ മൂലം ഇനിയൊരു ഓപ്പറേഷൻ സാധ്യമല്ല എന്നുള്ള ഡോക്ടർ വ്യക്തമായിട്ട് പറഞ്ഞ സംഭവമാണ്. അപ്പോൾ ഞങ്ങൾ ഇത് ഒരുപാട് പറഞ്ഞ്, അമ്മയെ വൈകാരിക തലത്തിൽ മാറ്റരുത്, അമ്മയെ വിളിക്കരുത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കൂ, അമ്മയെ ഡയറക്റ്റ് വിളിക്കരുത്. അമ്മ എന്ന് പറഞ്ഞാൽ ഈ മകൻ്റെ കിട്ടാത്ത ഒരു വേദന എപ്പോഴുണ്ട്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അതാണോ ശരി, അല്ലെ ഇതാണ് ശരിയെന്ന് അമ്മ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിച്ച് പോവുക. അമ്മേനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം അമ്മയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. മകൻ നഷ്ടപ്പെട്ട ആ വേദന എല്ലാവർക്കും അറിയുന്ന പോലെ ഞങ്ങൾക്കും ഉണ്ട്. ഞങ്ങൾ എല്ലാവരും ആ വേദനയിലൂടെ കടന്നു. ഞങ്ങളവിടെ എല്ലാം നിന്നിരുന്നത് ഒരു തുള്ളി കളങ്കമില്ലാതെ, എത്രയും പെട്ടെന്ന് അർജുനെ തിരിച്ചെത്തി വീട്ടിലെത്തിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് നമ്മളവിടെ നിന്ന് പോയത്.